ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിഷ. ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും വീട്ടിലിങ്ങനെ ഹാങ് ചെയ്തിടാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഡബിൾ പെറ്റൽ നാടൻ പെറ്റൂണിയ ആയിട്ടാണ് കേട്ടോ. ഈ നാടൻ ഡബിൾ പെറ്റൽ പെറ്റൂണിയേൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഹൈബ്രിഡ് പോലെ ഒരു സീസണിൽ ഫ്ലവറായി പിന്നീട് ആ പ്ലാന്റ് നശിച്ചു പോവില്ല. നമുക്ക് കട്ടിങ്ങിൽ നിന്നും സീഡിൽ നിന്നൊക്കെ പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ പ്ലാന്റ് സെയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്ത് തന്നതും അതുകൊണ്ട് തന്നെ കേട്ടോ. ഇതിൻ്റെ കട്ടിങ്സിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയിട്ടാവുമ്പോൾ നിങ്ങൾക്ക് അയച്ചു തന്നാലും വലിയ കംപ്ലയിൻസ് വരില്ലല്ലോ. പിന്നെ കുറച്ച് ഫ്ലവർ ആയതിൻ്റെ ശേഷം ആകുമ്പോൾ അത്യാവശ്യം മെച്ചർ പ്ലാന്റ് അയച്ചു തന്നാൽ ഈ ചൂടുകാലത്ത് വലിയ പ്രശ്നമല്ലാണ്ട് കൈ കിട്ടുകയും ചെയ്യും. നിങ്ങൾ കാണുന്നത് ഒറ്റ പ്ലാന്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഈ നാടൻ പെറ്റൂണിയേൻ്റെ ഒരു പ്രത്യേകത അതാണ് കേട്ടോ. നമ്മൾ എത്ര വലിയ പോട്ടിലാണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിങ്ങനെ തിങ്ങി നിറഞ്ഞ് ഫില്ലായിട്ട് ഇങ്ങനെ വളർന്നു വരും. ഫുള്ള് ഫ്ലവറോടുകൂടി നിൽക്കുകയും ചെയ്യും. ഈ പ്ലാന്റ് നിങ്ങൾ കണ്ടില്ലേ, എന്തോരം വലുപ്പത്തിലാണ്! വല്ല പ്ലാസ്റ്റിക് പൂക്കൾ പോലെയല്ലേ നിറഞ്ഞ് നിൽക്കുന്നത് കാണാൻ. നമ്മൾ ഈ പെറ്റൂണിയേൻ്റെ പരിചരണം കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്കും നിറഞ്ഞ പൂക്കളോടുകൂടി എന്നും ഫ്ലവറായി നിൽക്കുന്ന പെറ്റൂണിയ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ. ഇതിൻ്റെ പോട്ട് എത്ര വലിയ പോട്ടിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് പ്ലാന്റും നല്ലോണം വലിയ പ്ലാന്റായിട്ട് മാറും. നമ്മൾ ചെറിയൊരു പ്ലാന്റിനെ കൊണ്ട് വലിയൊരു പോട്ടിൽ സെറ്റ് ചെയ്ത് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനെ നമുക്ക് ഇനി വലിയ പോട്ടിലേക്ക് മാറ്റിയെടുക്കാം. അതുപോലെ ഇതിൻ്റെ പോട്ടി മിക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് കൊക്കോ പിറ്റും ചാണകപ്പൊടിയും മണ്ണും കൂടി ചേർന്ന മിക്സാണ്. കൂടാതെ നമുക്ക് നല്ല ഉണങ്ങിയ ലീഫ് ഉണ്ടല്ലോ, ലീഫ് മോൾഡ്, കരിയില പൊടിച്ചത്, അതും ചേർക്കുന്നത് നല്ലതാണ്. നമ്മൾ ഹാങ്ങിങ് പോട്ട് പൊതുവെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ളതാണ് ഏറ്റവും നല്ലത്. എന്ന് കരുതി വെറും ചകിരിച്ചോറിൽ ചെയ്യേണ്ട കേട്ടോ. ഇത് ഞാൻ ഈ മൂന്നെണ്ണവും ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയും ചേർത്ത മിക്സിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുമ്പോഴും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ചകിരിച്ചോറിൽ മാത്രമാകുമ്പോൾ ഇനി ചൂട് കാലാവസ്ഥയിലേക്ക് വരുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഇത് മൂന്നും ചേർത്ത മിക്സിലാണ് നമ്മൾ ഈ പ്ലാന്റ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പ്ലാന്റ് കൈ കിട്ടിയ ഉടൻ തന്നെ ഇത് നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കേണ്ട, ചെറിയൊരു ഷെയ്ഡിൽ നല്ല വെളിച്ചം കിട്ടുന്ന കുറച്ചൊരു ഷെയ്ഡായിട്ടുള്ളൊരു ഭാഗത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത്യാവശ്യം ഹെൽത്തിയായി പുതിയ ഇതൊക്കെ വരാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വെയിലേക്ക് മാറ്റിക്കോളൂ കേട്ടോ. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ വാട്ടറിംഗ് ആണ്. വെള്ളം ഓവറായി കഴിഞ്ഞാൽ പെറ്റൂണിയയ്ക്ക് ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ചീച്ചിൽ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ പ്ലാന്റ് കുറേ പൂക്കളൊക്കെ ആയി ഇതിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കട്ടിങ്സ് എടുത്തിട്ട് പുതിയ പ്ലാന്റുകൾ പിടിപ്പിച്ചു തുടങ്ങുക. കട്ടിങ്സ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, വളമൊന്നുമില്ലാത്ത മിക്സിൽ, ഒന്നില്ലെങ്കിൽ ചകിരിച്ചോറ് ഇല്ലെങ്കിൽ മണലിൽ കട്ടിങ്സ് കുത്തി വേര് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കി അതിലേക്ക് പ്ലാന്റിനെ മാറ്റി വെക്കണം കേട്ടോ. നമുക്കിതിൽ നിന്ന് സീഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ നനയ്ക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലവറിൽ വെള്ളം നനയാണ്ട് സൂക്ഷിക്കണം, എങ്കിലേ നമുക്ക് സീഡ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത്. 250 രൂപ പ്ലസ് കൊറിയർ ചാർജാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീൻ കാണിച്ച നമ്പറിൽ വാട്സപ്പ് ചെയ്യും.